അസ്സാമലൈക്കും നമസ്കാരം നമ്മൾ ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്ര പഠനത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ യൂണിറ്റാണ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗം നമുക്കറിയാവുന്നതുപോലെ താഴെ ക്ലാസ്സിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചതുപോലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ കച്ചവടത്തിനാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നത് സാധാരണ ഒരു കച്ചവടക്കാരനായി മാറി പിന്നീട് അതിലെ കുറച്ച് ഭാഗങ്ങൾ അവരുടെ അധീനത്തിൽപ്പെട്ട് പിന്നീട് അധികാരം അവരുടെ കയ്യിൽ വരുന്ന രീതിയിലായിരുന്നു മിക്ക രാജ്യങ്ങളിൽ നിന്നും ആളുകൾ വന്നത് അതിലേറ്റവും പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് ആദ്യമായി ഇന്ത്യയിലേക്കെത്തിയത് പോർച്ചുഗീസുകാരാണ് പിന്നീട് ഡച്ചുകാർ വന്നു പിന്നീട് ഇംഗ്ലീഷുകാർ വന്നു പിന്നീട് ഫ്രഞ്ചുകാർ വന്നു ഇങ്ങനെയാണ് അതിൻ്റെ അധികാരം കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഇത്തരം ആളുകൾ വന്ന് കൊണ്ടിണ്ടിരുന്നത് യൂറോപ്പിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള ആളുകൾ അവൾ കച്ചവടത്തിനായി മത്സരിക്കുകയായിരുന്നു ഏറ്റവും കൂടുതൽ വിപണി എങ്ങനെ പിടിച്ചെടുക്കാം എന്നുള്ള ആലോചനകളും അതുപോലെ അതിലൂടെ ആ കച്ചവട തന്ത്രങ്ങളുമാണ് അവർ ആദ്യമായി മെനഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ചതും ഈ ഈ ആശയം കുട്ടികളിൽ എത്തിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ കുട്ടികളെ ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പാഠഭാഗം കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നാം പ്രധാനമായും ലക്ഷ്യമിടുന്നത് അതോടൊപ്പം കച്ചവടത്തിന് വന്ന വിദേശ ശക്തികൾ നടത്തിയിട്ടുള്ള അധിനിവേശത്തെ പറ്റിയും അവ അവ ഉണ്ടാക്കിയിട്ടുള്ള കുറിച്ചും അതിൻ്റെ ശേഷമായി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും വിദേശ ഇടപെടലുകൾക്കെതിരെ മനോഭാവം വിദ്യാർത്ഥികളെ സൃഷ്ടിക്കുക എന്ന് പറയുന്ന മഹത്തരമായ ഒരു കാര്യമാണ് നാം ചെയ്യേണ്ടത് വിദേശ ഇടപെടലുകൾക്കെതിരെ ഉള്ള ഒരു മനോഭാവം സൃഷ്ടിക്കുക എന്ന ഒരു രീതിയാണ് കുട്ടികളിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ പാഠഭാഗം പഠിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ ശക്തി കേന്ദ്രമായി ഉപയോഗിച്ച ഒരു ഭാഗം ഇന്ത്യയായിരുന്നു സ്വാഭാവികമായും ഇന്ത്യയിലേക്ക് കടന്നു വന്നിട്ടുള്ള ആ സമയത്ത് അവരൊക്കെ യൂറോപ്യൻ ശക്തികളുടെ ആഗമനം അതുപോലെ യൂറോപ്യൻ ബന്ധങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യയിലെ ആദിത്യ മുറപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രങ്ങൾ എന്നീ ആശയങ്ങളാണ് ഈ പാഠഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യമായി ഇംഗ്ലീഷുകാർ വരുന്നതിൻ്റെ തൊട്ടുമുമ്പായിട്ടാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പോർച്ചുഗീസുകാരനായിട്ടുള്ള നാവിക തലവനായിട്ടുള്ള ലോക സ സമുദ്രശാസ്ത്രത്തിലും അതുപോലെ സഞ്ചാര ശാസ്ത്രത്തിലുമൊക്കെ പ്രഗത്ഭനായിട്ടുള്ള വാസ്കോഡി ഗാമ ഇന്ത്യയിലേക്ക് വരുന്ന ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നമുക്കറിയാം ആ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡി ഗാമ കോഴിക്കോട് കാപ്പാട് വന്നിറങ്ങുന്ന സമയത്ത് അദ്ദേഹം പത്ത് ഇരുപതോളം വർഷം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ആ പഠനങ്ങളൊക്കെ വിവിധ രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുക്കുകയും അത് കച്ചവട തന്ത്രമാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഒരു കാലത്ത് അപ്പോൾ അത് ആ പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയാണ് പിന്നീട് ഈ ഒരു തന്ത്രം കണ്ടുകൊണ്ടാണ് പിന്നീട് ആളുകൾ വരുന്നത് അങ്ങനെ പോർച്ചുഗീസുകാർക്ക് ശേഷം ഡച്ചുകാർ വന്നു ഡച്ചുകാർക്ക് ശേഷം ഇംഗ്ലീഷുകാർ വന്നു ഇംഗ്ലീഷുകാർക്ക് ശേഷം ഫ്രഞ്ചുകാർ വന്നു അവരുടെ ആധിപത്യ കേന്ദ്രമായിട്ട് ഈ ഇന്ത്യയുടെ ഭാഗം പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് മുഴുവൻ കേരളമാവട്ടെ മഹാരാഷ്ട്രയാവട്ടെ ഗോവയാവട്ടെ അതിൻ്റെ കൽക്കത്തയാവട്ടെ അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അവരുടെ ആധിപത്യം ഉറപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്തരത്തിലുള്ള ആധിപത്യ വരവാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തരമായ രാജ്യത്തിനെ വിവിധ വൈദേശിക ശക്തികളാൽ ഭരിക്കപ്പെടുന്ന രീതിയായി മാറുകയും ആ വിദേശ ശക്തികൾ നമ്മളെ പിടിച്ചെടുക്കുകയും അവരുടെ തന്ത്രം പ്രത്യേകിച്ച് ഈ പറയുന്ന യൂറോപ്യൻ നാടുകളിലേക്ക് ഇവിടെയുള്ള വിലപെടി വിലപിടിപ്പുള്ള രത്നങ്ങളാവട്ടെ അല്ലെങ്കിൽ കുരുമുളക ആകട്ടെ അത്തരത്തിലുള്ള എല്ലാ കാർഷിക വിളകളാകട്ടെ അതൊക്കെ വിവിധ രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം ഇനി നമുക്കറിയാം അത് ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം എന്തുകൊണ്ടാണ് ഈ ആളുകൾ കുരുമുളകിനെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിലേക്ക് ഈ യൂറോപ്യന്മാർ എന്ന് പറയുന്ന ഡച്ചുകാരട്ടെ ഫ്രഞ്ചുകാരാവട്ടെ ബ്രിട്ടീഷുകാരാവട്ടെ അതുപോലെ പോർച്ചുഗീസുകാരാവട്ടെ എന്തുകൊണ്ടാണ് അവർ കുരുമുളക് കയറ്റി അയച്ചത് എന്നുള്ളത് നമുക്കറിയാം ആ യൂറോപ്പിൻ്റെ നമ്മൾ ആറാം ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പഠിച്ചിട്ടുണ്ട് യൂറോപ്പ് എന്ന് പറയുന്ന ഒരു പ്രദേശം മിക്കവാറും ഈ ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ശൈത്യകാലം എന്ന് പറയുന്നത് അവർക്ക് അതിശൈത്യമാണ് അതി കഠിനമായ ശൈത്യം വരുന്ന സമയത്ത് അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല അവർ മറ്റു രീതിയിലില്ല അവർ സാധാരണയായിട്ടും അവർ ഉപയോഗിച്ച് വരുന്ന ഭക്ഷ്യക്ഷാമം അനുഭവിക്കുന്ന ഓരോ വർഷത്തിലും ഭക്ഷ്യക്ഷാമം അനുഭവിച്ചു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ ഭക്ഷ്യക്ഷാമത്തിൽ അവർ അതിനെ പരിഹാരമായി കണ്ട ഒരു സംഗതി അവിടെയുള്ള മൃഗങ്ങളെ പ്രത്യേകിച്ച് കന്നുകാലികളെ കൊന്ന് അതിനെ സൂക്ഷിക്കുക എന്നാണ് ആ സൂക്ഷിക്കുന്നതിൽ ഇറച്ചി ദീർഘകാലം സൂക്ഷിക്കാൻ കേട് കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കുരുമുളക് ആയിരുന്നു കുരുമുളക് ധാരാളമായി അതിന് ഉപയോഗിക്കുന്ന സമയത്ത് കേടു സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുരുമുളക് ഇട്ടിട്ട് ദീർഘകാലം ഇറച്ചിയൊക്കെ ഉപയോഗിക്കുന്നത് അതിശൈത്യമാകുന്ന സമയത്ത് അവർക്ക് അവരുടെ കാല അവരുടെ ഏർ ഭക്ഷ്യക്ഷാമത്തിനെ മറികടക്കാൻ വേണ്ടിയാണ് അത് അവർ ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് കുരുമുളക് ശേഖരിക്കാൻ വേണ്ടിയാണ് പുരാതന കാലം മുതൽക്ക് തന്നെ കച്ചവടക്കാർ ഇന്ത്യയിലേക്ക് എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് പോർച്ചുഗീസാർ വരുന്നത് പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടിയാണ് വരുന്നത് പക്ഷേ അത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് ഇവിടുന്ന് ഈ പറയുന്ന വൈദേശിക ശക്തികൾ ഇവിടുന്ന് പോകുന്നത് അപ്പം അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ഏതെല്ലാം തരത്തിലാണ് അവർ ജീവിച്ചത് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലാണ് എന്തിനു വേണ്ടിയായിരുന്നു അവർ കുരുമുളക് അങ്ങോട്ട് കയറ്റി അയച്ചത് അല്ലെങ്കിൽ ഇവിടെയുള്ള വജ്രങ്ങളാവട്ടെ രക്തങ്ങളാവട്ടെ ഈ സാധനങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അങ്ങോട്ട് കയറ്റുമതി ചെയ്തത് എന്ന് അറിയുമ്പോൾ ശൈത്യത്തെ ശൈത്യകാലത്തെ ഭക്ഷിക്ഷാമുള്ള സമയത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും അതിനു വേണ്ടിയാണ് ഇവർ കുരുമുളകിനെ പോലുള്ള പല വ്യഞ്ജന സാധനങ്ങളൊക്കെ കയറ്റുമതി അങ്ങോട്ട് കയറ്റുമതി ചെയ്തത് എന്നറിയാൻ കഴിയും ധാരാളമായി ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് നമ്മളെ ഫോറസ്റ്റ് ഏരിയയിൽ നിന്ന് തേക്കും വീട്ടിയുമൊക്കെ ധാരാളമായി ഈ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുണ്ട് അവർ അവരുപയോഗിച്ച ഏറ്റവും മുന്തിയ തരത്തിൽ ദീർഘകാലം നിൽക്കുന്ന തരത്തിലുള്ള മരങ്ങളായിരുന്നു അവരുപയോഗിച്ചത് ഏറ്റവും ദീർഘകാലം സൂക്ഷിക്കാൻ വേണ്ടിയും നല്ല കൊത്തുപണികൾക്ക് വാസ്തു ശില്പങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള മരങ്ങളാണ് എന്ന് കണ്ടെത്തി കൊണ്ടാണ് നമുക്കറിയാം തൊട്ടടുത്ത് നിലമ്പൂരുണ്ട് നിലമ്പൂരിലേക്ക് തടി കൊണ്ടുപോകാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരും അതിൻ്റെ മുമ്പ് ഡച്ചുകാരൊക്കെ റെയിൽപാത ഇട്ടത് ആ റെയിൽപാത അവർക്ക് സൗകര്യത്തിന് വേണ്ടി ഈ തുറമുഖങ്ങളിലേക്ക് കയറ്റിയയക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ച ഒരു മാർഗ്ഗമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വായന ഈ ഭാഗത്ത് പ്രത്യേകിച്ച് തലശ്ശേരിയുടെ ഭാഗത്ത് അതുപോലെ കൂടുതൽ കുരുമുളക് ഉണ്ടാകുന്ന മലനാട് എന്ന് പറയുന്ന പ്രദേശങ്ങളിലൊക്കെ ട്രെയിൻ മാർഗം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടായത് ഇനി നമ്മൾ ചെയ്യേണ്ടത് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പതിനെട്ട് പത്തൊമ്പത് ഈ രണ്ട് കാര്യങ്ങൾ രണ്ട് പേജ് നമ്പർ പതിനെട്ടും പത്തൊമ്പതും നോക്കിയാൽ നമുക്കറിയാം അതിൽ കച്ചവടത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള യൂറോപ്യന്മാരെക്കുറിച്ച് പറയുന്നത് ഞാൻ പറഞ്ഞു ഇംഗ്ലീഷുകാരാണ് അതുപോലെ ഡച്ചുകാരാണ് ഫ്രഞ്ചുകാരാണ് പോർച്ചുഗീസുകാരാണ് ഇത് ഈ ഒരു പാഠഭാഗം വായിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഇത്തരം ആളുകൾ എന്തെല്ലാം കാര്യങ്ങളല്ലായിരുന്നു അവർ വ്യാപൃതരായത് എന്ത് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു വ്യാപൃതരായത് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് പേജ് നമ്പർ വായിക്കുക എന്നാൽ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് നാളെ നോട്ട് ബുക്കിൽ എഴുതിക്കൊണ്ടുവരിക അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം വന്ന ആളുകളാണ് ഡച്ചുകാർ ഡച്ചുകാരെ പരിസരങ്ങളിലുള്ള എല്ലാ ഔഷധത്തോട്ടങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി അതിൻ്റെ തൊട്ട് മുമ്പ് ഈ ഡച്ചുകാർ ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നല്ലോ ആ പോർച്ചുഗീസുകാർക്ക് മാർക്കറ്റ് വിപണി പോയതോടുകൂടി അവിടെയുള്ള പ്രദേശങ്ങളിലുള്ള എല്ലാ സ്വാധീനങ്ങളും നഷ്ടപ്പെടാണ് ആ നഷ്ടപ്പെടാനുണ്ടായ ഒരു കാരണം പ്രത്യേകിച്ച് കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറയുന്ന ആളുകളുടെ വരവായിരുന്നു കുഞ്ഞാലി മരക്കാർമാർ ഈ രാജ്യത്തിനു വേണ്ടി ഇത്തരത്തിലുള്ള കൊള്ളയടിക്കുന്നതിന് വ്യാപാര സംവിധാനങ്ങൾ ചെയ്യുന്നതിന് അധികാരത്തിൽ വിദേശ വൈദേശിക ശക്തികൾ അധികാരത്തിൽ വരുന്നതിനൊക്കെ എതിരായിരുന്നു അതിനെ ചെറുത്തു നിൽപ്പായിരുന്നു പക്ഷേ പോർച്ചുഗീസുകാർക്കെതിരായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു വലിയൊരു സംവിധാനങ്ങളൊന്നും കുഞ്ഞാലി മരക്കാർമാരിൽ ഇല്ലായിരുന്നു അവർ കുഞ്ഞാരി മരക്കാർ എന്ന് പറയുന്ന നാല് കുഞ്ഞാരി മരക്കാർ നമ്പർ വൺ രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാല് തലമുറകളായി വന്നിട്ടുള്ള കുഞ്ഞാരി മരക്കാർമാർ കുഞ്ഞാരി മരക്കാർ എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ് ഈ കുഞ്ഞാരി മരക്കാർമാരുടെ ചെറുത്തുനിൽപ്പിന് അവസാനത്തിലാണ് അവർക്ക് ഈ ഇന്ത്യ വിടണം എന്ന് പറയുന്ന ഈ ഇന്ത്യയിൽ നിന്ന് അവർ എല്ലാ മാർഗങ്ങളും ഉപേക്ഷിക്കണം എന്ന് പറയുന്ന ഒരു രീതി വരുന്നത് ആ സമയത്ത് ഡച്ചുകാരുടെ വരവോടും കൂടിയാണ് ഇവർ പോയത് അതിന് പകരം വീട്ടിയത് കുഞ്ഞാരി മരക്കാർ നാലാമനെ ഗോവയിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് തൂക്കിക്കൊന്നു ആ ശിരസ് കണ്ണൂരിൽ പ്രദർശിപ്പിച്ചു മാർക്കറ്റിൽ പ്രദർശിപ്പിച്ചു ഇനി ഞങ്ങളോട് കളിച്ചാലുള്ള അവസ്ഥ ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കുകയാണ് അവർ ചെയ്യുന്നത് അപ്പം മാർക്കറ്റിൽ അവരുടെ ആ കുഞ്ഞാരി മരക്കാർ നാലാമൻ്റെ ശിരസ് ഒരു കുന്തത്തിൽ വെച്ചിട്ട് മാർക്കറ്റ് വെച്ചപ്പോൾ എല്ലാവരും പേടിപ്പെട്ടു പക്ഷേ ഡച്ചുകാരുടെ വരവോടുകൂടി ആ കുഞ്ഞാരി മരക്കാർമാർ ചെയ്തിട്ടുള്ള ആ ചെറുത്തുനിൽപ്പ് വിജയിക്കുകയാണ് ചെയ്തത് പക്ഷേ അതേ സമയത്ത് യൂറോപ്യൻ നാടുകളായിട്ടുള്ള നാടിനായിട്ടുള്ള ഡച്ച് പ്രദേശം അവരുടെ അധീനതയിൽ വരികയാണ് ഡച്ചുകാർ ബ്രിട്ടീഷ് പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്യുകയും പോർച്ചുഗീസുകാർ തന്ത്രങ്ങൾ മാറ്റുകയും ഈ ഇവിടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ മുഴുവൻ അവർ ഔഷധ ത സസ്യത്തിനെക്കുറിച്ചുള്ള പഠനം നടത്തുകയുമാണ് ചെയ്തത് അപ്പോൾ ഈ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ നല്ല വിവിധ പ്രദേശങ്ങളിൽ പരിസര പ്രദേശങ്ങളിലുള്ള സസ്യങ്ങളെ വിവരിക്കാൻ പറഞ്ഞു അതിൽ അവർ പറഞ്ഞു കൊടുത്തു അതിനെക്കുറിച്ചുള്ള പ്രബന്ധമാണ് അതിനെക്കുറിച്ച് ഔഷധ സസ്യത്തിനെക്കുറിച്ചുള്ള ഏതെല്ലാം മരുന്നാണ് നമ്മുടെ ചുറ്റുപാടിലുള്ളത് ആ മരുന്ന് ഓരോ സസ്യത്തിനും വില ഉണ്ടാവില്ല പക്ഷേ അതിനാവശ്യമുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ ഡച്ചുകാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന് പറയുന്ന വലിയൊരു ഗ്രന്ഥം അതാണ് ലോകത്തിൽ ആദ്യമായി ലോകത്തിൽ ആദ്യമായി എഴുതിയിട്ടുള്ള ഈ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് ആധികാരികമായി എഴുതിയിട്ടുള്ള പുസ്തകമാണ് ഹോർത്തൂസ് മലബാരിക്കസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം അത് എഴുതിയത് യൂറോപ്പിനെ ഈ ഡച്ചുകാരനായിട്ടുള്ള വാൻഡ്രിഡ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു ശില്പ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച ഒരു ഭാഗമുണ്ട് കല സാഹിത്യം രചനകൾ ശാസ്ത്രം വിവര വിദ്യ ഈ എല്ലാ സാധനങ്ങളിലും അഗ്രഗണ്യന്മാരായിരുന്നു യൂറോപ്യൻ നാടുകൾ എന്ന് നമുക്കറിയാം അത് കഴിഞ്ഞ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അതിന് ഏറ്റവും എക്സ്ട്രീമായി അങ്ങേ അറ്റത്ത് ഏറ്റവും നല്ല പഠനം സാഹിത്യത്തിൽ രചനകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു പതിനാലാം നൂറ്റാണ്ടും പതിനാ പതിനഞ്ചാം നൂറ്റാണ്ടും ഈ രണ്ട് നൂറ്റാണ്ടുകൾക്കിടയിൽ ഇവിടെ ഉണ്ടായ ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പോർച്ചുഗീസുകാർ വന്നു ആയിരത്തി അഞ്ഞൂറ്റി അൻപതോട് കൂടി കൂടി ഡച്ചുകാർ വന്നു ആ ഡച്ചുകാർ ഇതിനെക്കുറിച്ച് കൃത്യമായി പ്രബന്ധം എഴുതിയിട്ടുള്ള ആധികാരിക ഗന്ധമായിട്ടാണ് ഉള്ളത് അതിനെ മലയാള മലയാളത്തിലേക്ക് തർജ്ജുമ ചെയ്തിട്ട് പരിഭാഷപ്പെടുത്തിയത് കേരള സർവകലാശാലയിലുള്ള ഒരുപാട് ഒരു കൂട്ടം മലയാള സാഹിത്യത്തിൽ സാഹിത്യ രചനകളിലുള്ള വർമ്മയ കെ ആർ വർമ്മയെ പോലുള്ള ആളുകൾ ഇരുന്ന് എഴുതിയിട്ടുള്ളതാണ് അതിൻ്റെ തർജ്ജുമ ഇന്നും കേരള സർവകലാശാലയിൽ ഇന്നൊരു ഗ്രന്ഥമായിട്ടുണ്ട് മലയാളത്തിൽ കിട്ടാവുന്ന ഏറ്റവും ഔഷധ സസ്യങ്ങളുടെ ബൃഹത്തായ ഒരു ഗ്രന്ഥമാണ് ഈ ഹോത്തൂസ് മലബാരിക്കസ് അത് മലയാളത്തിലേക്കുണ്ട് ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം പേജ് വരുന്ന വലിയൊരു ഗ്രന്ഥമാണ് അതിനാ വാളിങ്ങളായിട്ട് ഇന്ന് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ അതിനെ ഹോർത്ത്സ് മലബാരിക്കസിനെ വിവിധ ഗ്രന്ഥങ്ങളായിട്ട് മാറ്റിയിട്ടുണ്ട് ഓരോ പ്രദേശങ്ങളും ഇന്ത്യയിലുള്ള പ്രദേശങ്ങളിലുള്ള ഈ സസ്യങ്ങളെക്കുറിച്ച് കുറിച്ച് ഒക്കെ കൃത്യമായി പറയുന്നതാണ് ഇന്ന് നമ്മൾക്ക് കൽക്കത്തയിലേക്ക് പോയാൽ അവിടെ കാണാം നാച്ചുറൽ എൻ്റെ ബയോ ബൊട്ടാണിക്കൽ ഗാർഡനില് ഹോർത്ത്സ് മലബാരിക്കസിൻ്റെ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരുപാട് സസ്യങ്ങൾ ഔഷധ കൂട്ടങ്ങളെ നമുക്കവിടെ കാണാം ഇവിടെ ഗവേഷണം നടത്തുന്ന ആളുകളൊക്കെ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ആളുകളൊക്കെ പോകുന്നത് ഈ ഔഷധ സസ്യങ്ങളുടെ പഠനത്തിനായിട്ട് അവിടെയാണ് അതേ സമയത്ത് മലബാറിൽ പ്രത്യേകിച്ച് മലബാറിൽ വന്നത് ഒരു പിന്നെ കോഴിക്കോടിൻ്റെ പ്രദേശത്തുള്ള ബേപ്പൂരി ചാലിയം ഈ രണ്ട് പ്രദേശങ്ങളിലാണ് ഈ രണ്ട് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിസരത്തിൽ നിന്ന് കാണുന്ന ഔഷധ സസ്യ തോട്ടങ്ങളുണ്ട് അതിനനുസരിച്ചുള്ള പഠിപ്പിക്കാനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾക്ക് തരുന്നത് ഈ ഡച്ച് കാർ ഡച്ചുകാർ പഠിപ്പിച്ചൊരു കാര്യമാണ് നിങ്ങളുടെ പരിസരത്തുള്ള നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള ഒരു എത്ര സസ്യങ്ങളുണ്ട് ആ സസ്യങ്ങളെക്കെ കുറിച്ചൊക്കെ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതാം സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ബുക്കിൽ എത്ര സസ്യങ്ങളുണ്ട് എന്ന് എഴുതാം അതിൽ നിങ്ങൾക്ക് പേര് അറിയാവുന്നത് നിങ്ങളുടെ രക്ഷിതാക്കളോട് പേര് അറിയാവുന്നതെന്ന് ചോദിക്കുക അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് എഴുതാം നമ്മളെ വീട്ടിലൊക്കെ കാണുന്ന ഒരു പിന്നെ സ്ഥിരമായി കാണുന്ന ഒരു പൂവായിരുന്നു ഈ കൊളാമ്പിപ്പൂവ് എന്നൊക്കെ പറയുന്ന രീതിയിൽ കാണുന്നത് അത് നീല നിറത്തിൽ കാണുന്ന ഒരു ഒരു പുഷ്പമാണ് അത് പല സ്ഥലത്തും നമ്മുടെ ചുറ്റുപാടുകളിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷേ പതിനാറ് ഔഷധ ഗുണങ്ങൾ ചേർന്നതാണ് ഈ പറയുന്ന പുഷ്പം ശംഖുപുഷ്പം എന്നാണ് അതിന് പറയാം ശംഖുപുഷ്പത്തിന് പതിനാറ് ഗുണങ്ങൾ അത് നമ്മളെ ശരീരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ലിവറിലാവട്ടെ ഹാർട്ടിലാവട്ടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയിട്ട് അത് സഞ്ചാരം അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് ഗവേഷണം പറയുന്നു അപ്പോൾ നമ്മുടെ ചു ചുറ്റുപാടുകൾ ശംഖുപുഷ്പങ്ങളുണ്ടോ അതെന്തിനാണ് ഉപയോഗിക്കുക നമ്മുടെ രക്ഷിതാക്കളോട് ചോദിക്കുക അറിയില്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്ത വേർഡിലെ ഏതെങ്കിലും വയസ്സായ ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ഇല കാണിച്ചു കൊടുത്താൽ ചില ആളുകൾക്ക് അറിയാം നമ്മൾ സയൻസിൽ പഠിക്കണ്ടല്ലോ ആറാം ക്ലാസ്സിലെയും ഒക്കെ സയൻസിൽ പഠിക്കേണ്ടത് സർപ്പള രീതി അതുപോലെ എതിർ വിന്യാസം ഈ ഇത്തരത്തിൽ ഇലകൾക്കുണ്ടാകുന്നത് തണ്ടുകൾക്കുണ്ടാകുന്നത് വേരുകൾക്കുണ്ടാകുന്നതൊക്കെ നമ്മൾ സയൻസിൽ പഠിക്കേണ്ടത് ഇതുപോലെ നിങ്ങളുടെ പരിസരത്തിലുള്ള സസ്യങ്ങളെക്കുറിച്ച് എഴുതുക എന്നിട്ട് അത് ഇൻ്റെ പേരെഴുതുക അത് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എഴുതുക അതിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ എഴുതുക ഇപ്പോൾ കാണിക്കേണ്ടതില്ല നിങ്ങൾ എഴുതിയാൽ മതി പിന്നീട് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഫോട്ടോ എടുത്ത് അയച്ചെന്നാൽ നമുക്ക് പഠനങ്ങൾ നടത്തും ഇനി ഒരു ഒരു ജോലിയും കൂടി നിങ്ങൾക്ക് തരാം ഞാൻ ആദ്യം ആദ്യങ്ങളോട് പറഞ്ഞു ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വൈദേശിക ശക്തികൾ വന്നത് പോർച്ചുഗീസുകാരാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപതോട് കൂടിയാണ് ഡച്ചുകാർ വരുന്നത് ആയിരത്തി എണ്ണൂറ് ഒരു പതിനേഴാം നൂറ്റി ആയിരത്തി എഴുന്നൂറിൻ്റെയും ആയിരത്തി എണ്ണൂറിൻ്റെ തുടക്കത്തിലുമായിട്ടാണ് ബ്രിട്ടീഷുകാർ വരുന്നത് ആ ബ്രിട്ടീഷുകാർക്ക് ശേഷമാണ് ഫ്രഞ്ചുകാർ വരുന്നത് അവസാനമായി ഫ്രഞ്ചുകാർ ഫ്രഞ്ച് കോളനികളൊക്കെ ഉണ്ടാക്കിയിട്ട് വൈദേശിക ശക്തി അല്ലെങ്കിൽ അവരുടെ മാർഗം രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകമായ രീതി ഇവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യുക ഒരു മോഡൽ രാജ്യമായിട്ട് മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങൾ അതിൻ്റെ വാണിജ്യ കേന്ദ്രങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലുണ്ട് അതൊന്ന് നോക്കുക അതിനെ ലിസ്റ്റ് ചെയ്യുക അപ്പം നമുക്കറിയാം പോർച്ചുഗീസുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഗോവ ഡ്യൂ ഡാമൻ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഭൂപടം എന്ന് നോക്കിയാൽ അതിൻ്റെ ഭാഗത്ത് ഗോവ ഡ്യൂ ഡാമൻ എന്നുള്ളത് കാണാം അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഇന്ത്യയുടെ ഭൂപടം നോക്കിയിട്ട് അതിൽ ഗോവ ഡ്യൂ ഡാമൻ നോക്കുക അതാണ് പോർച്ചുഗീസുകാരുടെ കേന്ദ്രമായിട്ട് വരുന്നത് അതുപോലെ ഡച്ചുകാരുടെ കേന്ദ്രമായി വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചിയിലും കൊല്ലത്തുമാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് തുറമുഖങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഡച്ചുകാരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത് അതിൽ കൊല്ലത്തും കൊച്ചിയിലുമാണ് ഉണ്ടായിരുന്നത് കശുവണ്ടിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഡച്ചുകാർ കാറ്റുമതി ചെയ്തത് കശുവണ്ടി കേരളത്തിൽ ഇഷ്ടംപോലെ ഉണ്ടാവും അതിൻ്റെ ഗവേഷണ കേന്ദ്രങ്ങൾ ഇന്നുമുണ്ട് അപ്പോൾ അന്നും ഉണ്ടായിരുന്നു അതിന് ഗവേഷണ കേന്ദ്രങ്ങളായിട്ട് വരുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും നന്നായി വാണിജ്യം നടത്താവുന്ന ലോകത്തിലെ വിവിധ മാർക്കറ്റുകളിൽ കൊടുക്കാവുന്ന തരത്തിലുള്ള കാശു അല്ലെങ്കിൽ കശുവണ്ടി ഉണ്ടാക്കുക ഉൽപ്പാദിപ്പിക്കുക അത് കയറ്റുമതി ചെയ്യുക എന്ന് പറയുന്ന ഭാഗമായിരുന്നു ഡച്ചുകാർ ചെയ്തത് അവരുടെ കൊല്ലം കൊച്ചി എന്നിവയായിരുന്നു അതിൻ്റെ വാണിജ്യ കേന്ദ്രമായിട്ടുള്ളത് അതുപോലെ ഇംഗ്ലീഷുകാരുടേത് സൂറത്തിലുണ്ടായിരുന്നു ബോംബെയിലുണ്ടായിരുന്നു കൽക്കത്തയിലുണ്ടായിരുന്നു അതുപോലെ അങ്ങനെയുള്ള പ്രത്യേകമായിട്ടുള്ള ട്രെയിൻ പോകുന്ന അല്ലെങ്കിൽ തീവണ്ടിക്കൊക്കെ യാത്രാ സൗകര്യങ്ങളുള്ള ചരക്കുകൾ പോകുന്ന രീതിയിലുള്ള പ്രദേശങ്ങളായിരുന്നു ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചത് അതുകൊണ്ടാണ് നിലമ്പൂർ നിലമ്പൂർ പ്രദേശത്തേക്ക് റെയിൽ പാത ഉണ്ടാക്കിയത് അവിടെയുള്ള ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഈ മാർഗ്ഗത്തിലൂടെ തേക്കാണെങ്കിലും വീട്ടിയാണെങ്കിലും ഇരുളാണെങ്കിലുമൊക്കെ ഏറ്റവും നന്നായി അങ്ങോട്ട് കയറ്റുമതി ചെയ്യാവുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു അവർ ചെയ്ത് അവരുടെ കാലഘട്ടത്തിലാണ് അതുണ്ടാക്കിയത് പിന്നെ ഫ്രഞ്ചുകാരുടെ പോണ്ടിച്ചേരി മാഹിയാണ് ഫ്രഞ്ചുകാർ നമുക്കറിയാം ചരിത്രം നോക്കിയാൽ നമുക്കറിയുന്ന കാര്യം ഏറ്റവും കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗം വന്ന ആളുകൾ ഫ്രഞ്ചുകാരായിരുന്നു ഫ്രഞ്ച് വെ വിവിധ വൈനുകൾ വൈനുകൾ ഫ്രഞ്ച് വൈൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രസിദ്ധമാണ് അതുപോലെയുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ കടലുള്ള കടലോര പ്രദേശങ്ങളിലായിരുന്നു അവിടെ കേന്ദ്രം ഉണ്ടായത് ഇന്നും അത് പോണ്ടിച്ചേരി ആണെങ്കിലും മാഹി ആണെങ്കിലും ഇന്നും അതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു ടാക്സ് റിലാക്സേഷൻ വരുന്ന കേന്ദ്ര ഭരണ പ്രദേശം എന്നുള്ളത് ടാക്സ് റിലാക്സേഷൻ വന്നിട്ടുള്ള രാജ് നാടായിട്ട് മാറുന്നു ഇത്രയും കേന്ദ്രമാണ് അതിൻ്റെ ഓരോന്നിൻ്റെയും ഈ പറയുന്ന ഓരോന്നിൻ്റെയും കൃത്യമായ ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫ്ലോ ചാർട്ട് തയ്യാറാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ് ആദ്യം ആരാ വന്നത് അതിൻ്റെ കേന്ദ്രം ആയിരുന്നു വാണിജ്യ കേന്ദ്രമായിരുന്നു എന്തൊക്കെയായിരുന്നു അവിടെ വിപണനം നടത്തിയത് അതുപോലെ രണ്ടാമത് വന്നത് ആരാണ് അവരുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു എന്തൊക്കെയായിരുന്നു വിപണനം നടത്തിയത് മൂന്നാമത് ഏത് രാജ്യക്കാരാണ് വന്നത് അവരുടെ വാണിജ്യ കേന്ദ്രം ഏതാണ് അതുപോലെ അതിൻ്റെ എന്ത് സാധനങ്ങളാണ് വിപണിയിലേക്ക് കൊണ്ടുവന്നത് അത് നാലാമത്തേത് അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ പോർച്ചുഗീസുകാർ രണ്ടാമത്തേത് ഡച്ചുകാർ മൂന്നാമത്തേത് ബ്രിട്ടീഷുകാർ നാലാമത്തെ ഫ്രഞ്ചുകാർ എന്നുള്ള ഒരു ഫ്ലോ ചാർട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി കൊണ്ടുവരാ ഇത് എഴുതി എന്ന സമയത്ത് പിന്നീട് ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ് ഞാൻ പറഞ്ഞതിനു ശേഷമാണ് അത് ചെയ്യേണ്ടത് അതുവരെ നിങ്ങൾ ഈ കാര്യങ്ങൾ എഴുതിയെടുക്കുക അപ്പോൾ രണ്ട് ഹോംവർക്കാണ് തരുന്നത് ഒന്ന് ഈ ഫ്ലോ ചാർട്ട് എഴുതാനും മറ്റൊന്ന് നിങ്ങളുടെ പരിസരത്തുള്ള സസ്യങ്ങളെ എഴുതാനും കണ്ടെത്താനും വേർതിരിക്കാനും അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്താനുമാണ് നിങ്ങൾക്ക് രണ്ടാമത്തെ ഹോംവർക്ക് തന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കാര്യം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ് പതിനെട്ടാം നൂറ്റാണ്ടോട് കൂടി ഇംഗ്ലീഷുകാർ വന്നു ലാസ്റ്റ് വരുന്നത് ഫ്രഞ്ചുകാരാണ് പക്ഷേ അതിൻ്റെ ഫ്ലോ ചാർട്ടൊക്കെ ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട് ഇന്ത്യയിൽ കച്ചവടത്തിനായി വന്നിട്ടുള്ള ഈ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇവിടുത്തെ അധികാരം സ്ഥാപിച്ചത് എന്നുള്ളത് ഏറ്റവും പഠിക്കേണ്ട ഒരു കാര്യമാണ് അവർ കച്ചവടത്തിന് ഉള്ള മത്സരങ്ങൾ കൂടിയാണ് ഫ്രഞ്ചുകാരിൽ നിന്ന് അവർ കച്ചവട തന്ത്രം മത്സരത്തിനുള്ള കച്ചവട തന്ത്രം അവർ പഠിച്ചു അവർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്നുള്ള നിലക്ക് ഭരണ കേന്ദ്രം എന്നുള്ള നിലക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ സ്ഥാപിക്കാണ് ആദ്യമായി ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് ബംഗാളിലാണ് ബംഗാൾ എന്തുകൊണ്ടാണ് ബംഗാളിലെ കമ്പനിയെ അത് തുടങ്ങാനുണ്ടായ ഘടകമായിട്ട് അതിൽ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മളത് ആലോചിച്ച് നോക്കുക പല എന്തുകൊണ്ടാണ് ബാക്കി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുണ്ട് എല്ലാ പ്രദേശങ്ങളും ഉണ്ട് അത് അവരൊക്കെ കീഴിൽ വരണം പ്രത്യേകിച്ച് ഡൽഹി പോലുള്ള ഭരണ കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങളിൽ അത് സ്വാഭാവികമായിട്ടും അഞ്ചാം നൂറ്റാണ്ട് മുതൽ നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ആറാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യയിൽ വിദേശ ശക്തികൾ വന്നിട്ടുണ്ട് ഒരുപാട് വിദേശ ശക്തികൾ വന്നിട്ടുണ്ട് പക്ഷേ അധികാരത്തിലേക്ക് അവർ നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചിട്ടുണ്ടെങ്കിൽ പോലും മധ്യകാല ഇന്ത്യ എന്ന് പറയുന്ന എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അവർ ഭരിച്ചത് മുഴുവൻ അവർക്ക് വേണ്ടിയായിരുന്നു നാട്ടുകാർക്കല്ല നാട്ടുകാരുടെ രാജാക്കാന്മാരായിട്ടല്ല നാട്ടുകാരുടെ മന്ത്രിമാരായിട്ടല്ല അവർ അവർക്ക് വേണ്ടി ഭരിച്ചതെന്നുള്ളൂ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറയുന്ന മുഗൾ ഭരണം അത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണ കാലഘട്ടമായിരുന്നു എന്തിനും അനുയോജ്യമായത് ഞാൻ നമ്മൾ നേരത്തെ പഠിച്ച ആറാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഭാഗമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ബംഗാൾ അവർ ചൂസ് ചെയ്തത് ആദ്യമായിട്ട് ബംഗാൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്ന കമ്പനി സ്ഥാപിക്കാൻ ബംഗാളിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും അവിടെ ഫലഭൂഷ്ടമായ മണ്ണുണ്ട് നല്ല കൃഷിക്ക് നദീ ജല ഗതാഗത സൗകര്യങ്ങളുണ്ട് അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ കാർഷിക സമൃദ്ധിയുണ്ട് എല്ലാം അതിന് ഫലഭൂഷ്ഠമായ മണ്ണും കാർഷിക സമൃദ്ധിയും അതിനനുയോജ്യമായ ജലസംവിധാനവും നദീജല ആവട്ടെ ഗതാഗതമാകട്ടെ അതിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഗതാഗത മാർഗ്ഗങ്ങളിലൂടെ കൊണ്ടുപോകാം അത് കപ്പൽ മാർഗമാണെങ്കിലും തീവണ്ടി മാർഗം അതുപോലെ റോഡ് മാർഗമാണെങ്കിലും കയറ്റുമതി ചെയ്യാനും ഇറക്കുമതി ചെയ്യാനൊക്കെ ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ആദ്യമായി ബംഗാളിൽ സ്ഥാപിക്കാനുണ്ടായ കാരണം അതിൽ പേജ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ പറയുന്നുണ്ട് ഈ ഫലഭൂഷ്ടമായ മണ്ണും കാര്യങ്ങളും എന്തുകൊണ്ടാണ് അവർ ഈ ലെവലിലേക്ക് വരാൻ കാരണം കാർഷിക മേഖലയിലേക്ക് സോറി നമ്മുടെ പിന്നെ വാണിജ്യ മേഖലയിലേക്ക് കച്ചവട ആവശ്യത്തിന് വേണ്ടി വന്ന സമയത്ത് അവർ അധികാരത്തിലേക്ക് എത്തിയത് രണ്ട് മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് ഒന്ന് അവർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ നടന്ന പ്ലാസി യുദ്ധമായിരുന്നു ഫ്ളാസി യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇവിടെ ഈ ഇന്ത്യയിൽ അവർക്കൊരു സ്ഥാപി അവർ അധികാര സ്ഥാപിക്കാമെന്ന് പറയുന്ന വ്യാമോഹമർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാലില് തുടർന്ന് ഒരു ഏഴ് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ബക്സാർ യുദ്ധം നടക്കുന്നത് അത് നാട്ടുരാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധമായിരുന്നു ആ നാട്ടുരാജാക്കന്മാരുടെ യുദ്ധവും ഈ പ്ലാസി യുദ്ധവും ഇവിടത്തുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ തമ്മിൽ ബന്ധപ്പെട്ടെത്തി അവിടെയുള്ള ആളുകളെ ശിഥിലമാക്കി നടത്തിയിട്ടുള്ള യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം ഈ രണ്ട് ബക്സാർ യുദ്ധവും പ്ലാസി യുദ്ധവും കൂടിയാണ് അവർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങുക എന്ന് പറയുന്ന ഒരു ഭാഗം അതിന് ജനസമൃദ്ധിയും അതുപോലെ കാർഷിക സമൃദ്ധിയും അതുപോലെ ഫലഭൂഷ്ടമായ മണ്ണും അതിന് വളക്കൂറായി എന്നുള്ളതാണ് ഉള്ളത് അവർ ആദ്യം ബംഗാൾ തുടങ്ങി തൊട്ടടുത്ത് ബംഗാളിൻ്റെ പ്രദേശമായ ബീഹാർ തുടങ്ങി അതിൻ്റെ തൊട്ടടുത്തുള്ള വടക്കൻ ഭാഗങ്ങളായിട്ടുള്ള ഒറീസ തുടങ്ങി അങ്ങനെ ഇവർ സ്ഥാപിച്ചു ഇത് സ്ഥാപിച്ചതോടുകൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓരോന്നും ഓരോന്നുമായിട്ട് ഓരോ ഘടകങ്ങളെ പിടിച്ചെടുക്കുകയാണ് അതിനാദ്യമായി പിരിച്ച ഒരു സംവിധാനമായിരുന്നു നികുതി നികുതി പണം കർഷ കാർഷിക മേഖലയിലുള്ള ആളുകളെ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ച ഒരു സംഗതിയായിരുന്നു അവരെ കൊടുക്കിയ ഒരു കാര്യമായിരുന്നു ഈ നികുതി എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തിനും ഭൂനികുതി അടക്കം അവരുടെ കാർഷിക സമൃദ്ധിക്കാവട്ടെ ഇവിടെ ജീവിക്കാനാവട്ടെ ഭൂമി അവർക്ക് വാങ്ങേണ്ട അല്ലെ അതിന് വാടക കൊടുക്കേണ്ട കപ്പം കൊടുക്കേണ്ട ഒരു രീതി വരുന്നത് അത് അതിൻ്റെ ഭാഗമാണ് അത് ഭൂ ഉടമകളെ ഭൂമിക്ക് ഭൂമിയുള്ള അവകാശികളെ അവർക്ക് ഈ നികുതി കൊടുക്കൽ നിർബന്ധമാക്കി വന്നു എന്നുള്ളതാണ് അതേസമയത്ത് ഈ അധികാരം ഇങ്ങനെ വന്നതോടുകൂടിയാണ് മൈസൂർ പ്രദേശം മൈസൂർ പ്രദേശം ടിപ്പു സുൽത്താൻ കീഴിൽ വലിയൊരു അധികാര കേന്ദ്രം അല്ലെങ്കിൽ അവരെ ബ്രിട്ടീഷുകാരെ തുരത്താനുള്ളൊരു സംവിധാനം കൊണ്ട് നടത്തായിരുന്നു പക്ഷേ അവിടെയുള്ള മുഴുവൻ സൈന്യവും ബ്രിട്ടീഷുകാരുടെ മുഴുവൻ സൈന്യവും വന്നിട്ട് ബ്രിട്ടീ ഈ ഭാഗം മൈസൂർ ഭാഗം കീഴടക്കി മൈസൂർ ഭാഗത്തിൽ പിന്നീട് ഉണ്ടായിരുന്നത് മറാഠയുടെ ഭാഗം മറാട്ടക്കാരായിരുന്നു ശിവാജിയുടെ നേതൃത്വത്തിലുള്ള മറാട്ടക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ എതിർപ്പ് കഴിവിച്ചത് അതിന് അവരോടും യുദ്ധം ചെയ്തു ഫുൾ സജ്ജമായി അല്ലെങ്കിൽ സായുധ സജ്ജരായിട്ട് എല്ലാ തരത്തിലുള്ള യുദ്ധ തന്ത്രങ്ങളും മെലിഞ്ഞിട്ടാണ് അവർ മറാട്ടക്കാരെ കീഴടക്കുന്നത് അതിന് ശേഷം പഞ്ചാബ് അതുപോലെ സിന്ധ് അവധ് ഈ മേഖലകളൊക്കെ കാർഷിക സമൃദ്ധിയുള്ള ആ എല്ലാ ഫലഭൂഷമായ മണ്ണുള്ള അത്തരം നാളുകളെ കീഴക്കാണ് ചെയ്തത് ഈ കീഴക്കേട് കൂടി സൈനിക സഹായ വ്യവസ്ഥ അവരുണ്ടാക്കി അതുപോലെ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നു തൊട്ടടുത്തുള്ള അവകാശികൾക്ക് ഈ നിയമം ഇല്ല അല്ലെങ്കിൽ ആ ഭൂ ഭൂമിയുടെ അവകാശമില്ല എന്ന് പറയുന്ന രീതിയിൽ വന്നു ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നു അതുപോലെ നടപ്പിലാക്കിയിട്ട നാട്ടുരാജ്യങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളതാണ് ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ബംഗാളിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ബംഗാളിൽ വന്ന സമയത്ത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്നിട്ടുള്ള ഭാഗം സ്വാഭാവികമായിട്ടും ഈ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ബീഹാറാവട്ടെ പഞ്ചാബാകട്ടെ ഈ മൈസൂർ ആവട്ടെ അതിനൊക്കെ കീഴ്പ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി ഒറ്റ കാര്യം കൂടെ ആണ് നമ്മളിതിൽ പഠിക്കാൻ ഈ പാഠഭാഗത്തിൽ കച്ചവടം എന്ന് പറയുന്ന സംവിധാനത്തിൽ നിന്ന് വന്നിട്ട് ഏത് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടാക്കാൻ മാത്രമുള്ള രീതി എങ്ങനെയാണ് അതിൻ്റെ ഭരണാധികാരം കൊണ്ടുവന്നത് ഏതെല്ലാം നിലക്കായിരിക്കും അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലും മറ്റും നോക്കി വരിക അതേസമയത്ത് ഇതിലെ ആദ്യ ആദ്യകാല വാണിജ്യ കേന്ദ്രങ്ങളായിരുന്ന പല പ്രദേശങ്ങളും ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവ എടുത്തു അതുപോലെ കുത്തക മുതലാളിമാരെ കച്ചവടക്കാരെ അവരൊക്കെ പിഴിയാൻ തുടങ്ങി അവർക്ക് നികുതി കൂടുതൽ നികുതി ഈടാക്കി തുടങ്ങി അതുപോലെ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം വർദ്ധിക്കാൻ വ്യാപിക്കാൻ തുടങ്ങി ഓരോ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ഇങ്ങനെ കീഴക്കി കീഴക്കി മറാട്ടയാവട്ടെ മൈസൂർ അപ്പുറത്ത് പഞ്ചാബ് ആകട്ടെ അപ്പുറത്ത് ഒറി ഒറീസയാവട്ടെ ഈ ഭാഗങ്ങളിലൊക്കെ ബ്രിട്ടീഷ് ആധിപത്യം തുടങ്ങി എന്നുള്ളതാണ് ഇതിലെ നിയമം പേജ് നമ്പർ പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയുള്ള പേജ് നന്നായി വായിക്കുക ഇതിൻ്റെ ഘടകങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് ആ ഘടകങ്ങൾ നന്നായി നോക്കിയിട്ട് നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വരിക ആ നോട്ട് ബുക്കിൽ ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം കൊണ്ടുവരാം ഞാൻ പറയാം ആ സമയത്ത് കാണിച്ചു തരാം നിങ്ങൾ നന്നായി വായിക്കുക ഈ ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമുണ്ട് ആ സമയത്ത് ക്ലിയർ ചെയ്യാവുന്നതാണ് ഓക്കെ ശരി താങ്ക്